ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവന്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീഡ. അവൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നിച്ചും പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കൊച്ചിനെ കാണാൻ നല്ല ചെയ്യലായിരുന്നേ. അവളുടെ തള്ളയെ പോലെയാ. അപ്പൊ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനും ഒക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തവായാലേ പറഞ്ഞു കാശി ചെലവില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറെ കരഞ്ഞു. അവളെ തള്ളയാവുന്നത് പറഞ്ഞു ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെ എന്ന്. ഞാൻ അന്നേ അർക്കീസാ, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കെറിവിച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ICU കിടന്നു. ഞാൻ ചങ്കം തല്ലി ഓടിച്ചെന്നു. എപ്പോഴോ ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചെന്റെ കയ്യെ പിടിച്ച ചോദിക്കുക പാപ്പ അന്ന് രൂപ തന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നോ. അത് പറഞ്ഞിട്ട് പിറ്റേന്ന് എന്റെ കൊച്ചു പോയടാവ്. അന്നുപോലെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാവും. എനിക്ക് മണവാട്ടികളെ കണ്ടെടുക്കാൻ വലിയ പ്രയാസമാണ്. എന്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലടാ വേ ആ വേഷത്തിൽ ഒന്നിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ വേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്ന എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുക്കും. അത് മെഡലാന്നേ മെഡല്, മാലാകന്നേ മാല.